ഫ്രണ്ട്. എൻ്റെ പുറകെ കാണുന്ന ടാങ്ക് അഗെയിൻ ഒരു 90p ടാങ്ക്. നമ്മുടെ ഗാലറിയിലെ മൂന്നാമത്തെ 90p ടാങ്കാണ്. നമ്മൾ ഇതിനകത്ത് അൺപോളിഷ്ഡ് അല്ലെങ്കിൽ അൺവാഷ്ഡ് ആയിട്ടുള്ള കുറച്ച് സിറി റോക്സ് ഒക്കെ പ്ലേസ് ചെയ്തിരിപ്പുണ്ട്. ഇപ്പോഴും നമുക്കൊരു ഉറപ്പില്ല ഇതിനകത്ത് ബ്രസീലിയൻ സ്റ്റൈൽ ചെയ്യണോ അല്ല ഇവഗുമി ചെയ്യണോ എന്നുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബ്രസീലിയൻ സ്റ്റൈലിലും ഇവഗുമി സ്റ്റൈലിലും തന്നെ കോമൺ ആയിട്ട് വരുന്നൊരു ഫാക്ടർ എന്താണ്, നമുക്ക് ഹാർഡ് സ്കേപ്പിന് റോക്സ് മാത്രമാണ് ഉപയോഗിക്കുന്നത്. ആൻഡ് മോസ്റ്റ്ലി ഈ രണ്ട് സ്റ്റൈലിലും സിറി റോക്സ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ റോക്സ് ഒക്കെ പ്ലേസ് ചെയ്തിട്ട് ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബ്രസീലിയൻ ആക്കണോ അല്ല ഇവഗുമി സ്റ്റൈലിലോട്ട് പോകണോ എന്നുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഇടുക. ആൻഡ് ഇന്നത്തെ വീഡിയോ ആസ് യൂഷ്വൽ യുനോ ഈ ടാങ്കിനെ കുറിച്ചല്ല, ഇതിൻ്റെ മേളിലിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ONF ലൈറ്റിനെ കുറിച്ചാണ്. നമ്മൾ ഈ ചാനലിൽ ഒരുപാട് ലൈറ്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനെല്ലാം ഒരു സെറ്റ് അപ്പാർട്ട് എന്ന് വേണമെങ്കിൽ പറയാം ONF ലൈറ്റ്. അതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയും അതിൻ്റെ ഒരു കളർ റെൻഡീഷൻ, ആപ്പ് കൺട്രോൾ, പിന്നെ മൊത്തത്തിലുള്ള ആ ഒരു ഫീൽ, ലുക്ക് ആൻഡ് ഫീൽ എന്ന് പറയുന്നത് അസാധ്യ സാധനമാണ് ONF എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇന്ത്യയിൽ നമുക്ക് ONF-ൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ഫുൾ റേഞ്ച് ഓഫ് പ്രോഡക്ട്സും ഉണ്ട്. ONF-ൻ്റെ ഫ്ലാറ്റ് 1 എന്ന് പറയുന്ന ഒരു ലൈറ്റ്, അതെന്ന് പറയുന്നത് നമ്മുടെ ഈ ചിഗ്രോസിൻ്റെ C2 അല്ലേ, അതിൻ്റെ ആക്ച്വൽ ഉള്ള ഒരു മോഡലാണ്, അടിപൊളി ലൈറ്റാണ്. അത് തുടങ്ങി നമുക്ക് ONF ഫ്ലാറ്റിൻ്റെ രണ്ട് മോഡൽസ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്, 3 ഫീറ്റിൻ്റെയും 2 ഫീറ്റിൻ്റെയും. പിന്നെ മിസ്റ്റോ എന്ന് പറയുന്ന മാഗ്നറ്റിക് ലൈറ്റ് വരെ നമുക്കിപ്പോൾ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ONF ഫ്ലാറ്റ് 3 ഫീറ്റ് ലൈറ്റിനെ കുറിച്ചാണ്. ONF ലൈറ്റിൻ്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മോഡൽസിനെ കുറിച്ച്, സ്പെക്കിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ആദ്യം തന്നെ പറയേണ്ട ഒരു കാര്യമുണ്ട്, രണ്ട് കളർ വേരിയേഷൻസ് അവർ ഇറക്കിയിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് വോം വൈറ്റ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ബ്ലൂ വൈറ്റ് എന്ന് പറയുന്നത്. വോം വൈറ്റ് എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, ആ കളറിൻ്റെ ഒരു ടോട്ടൽ ഔട്ട്പുട്ട് തന്നെ ഒരു വോമിൻ്റെ സൈഡിലായിരിക്കും. അതിൻ്റെ മാക്സിമം നമുക്ക് കിട്ടുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 6500 കെൽവിൻ ആണ്. ബ്ലൂ വൈറ്റ് എന്ന് പറയുന്ന ഒരു മോഡൽ തുടങ്ങുന്നത് തന്നെ നമ്മുടെ ഡേ ലൈറ്റ് 6500 കെൽവിൻ നിന്നും 20500 20500 വരെയും വേരിയേഷൻ ഉള്ളൊരു ലൈറ്റാണ്. നമുക്കിപ്പോൾ ഇന്ത്യയിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത് എല്ലാം ഈ പറയുന്ന ബ്ലൂ വൈറ്റ് എന്ന് പറയുന്ന ഒരു മോഡലാണ്. ലൈറ്റ് നമ്മൾ ഫിറ്റ് ചെയ്യുന്ന ഒരു മോഡലിനകത്ത് രണ്ട് വേരിയേഷൻ ഉണ്ട്. ഒന്ന് അവർ പറയുന്നത് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന മോഡലും രണ്ടാമത് പെൻഡൻറ്റ് സ്റ്റൈൽ എന്ന് പറയും. സ്റ്റാൻഡേർഡ് ഈസ് നത്തിങ് ബട്ട് നമുക്ക് രണ്ട് സൈഡിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് രണ്ട് സ്റ്റാൻഡ് വരത്തില്ല, നമ്മുടെ ഈ റിംലെസ് ടാങ്കിൻ്റെ സൈഡിൽ വെക്കുന്നത് അതാണ് ആ ഒരു മോഡലാണ് സ്റ്റാൻഡേർഡ് സ്റ്റൈൽ എന്ന് പറയുന്നത്. നമ്മുടെ ഇവിടെ നമ്മൾ സ്ഥിരമായിട്ട് പറയുന്നത് സ്റ്റാൻഡ് സ്റ്റൈൽ എന്നാണ്. രണ്ടാമത്തെ മോഡൽ എന്ന് പറയുന്നത് പെൻഡൻറ്റ് സ്റ്റൈൽ. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്കൊരു ടാങ്ക് ലൈറ്റ് ഫിക്സ് ചെയ്യാൻ പോകുന്നത് പെൻഡൻറ്റ് സ്റ്റൈൽ തന്നെയാണ്. നമുക്ക് ഇന്ത്യയിൽ ഇപ്പോൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത് 3 ഫീറ്റ് എല്ലാം പെൻഡൻറ്റ് സ്റ്റൈലാണ്. ഈ ഇരിക്കുന്ന 3 ഫീറ്റ് സൈഡ് സ്റ്റൈലാണെങ്കിലും നമുക്ക് കമ്പനി ഡെമോ പർപ്പസിന് വേണ്ടി അയച്ചെന്ന ലൈറ്റാണ്. സെയിലിലുള്ളതെല്ലാം പെൻഡൻറ്റ് ഈ തൂക്കിയിടുന്ന സ്റ്റൈലാണ്. 2 ഫീറ്റിൻ്റെ മോഡൽ നോക്കുകയാണെങ്കിൽ എല്ലാം നമ്മൾ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത് സ്റ്റാൻഡ് സ്റ്റൈലാണ്, പെൻഡൻറ്റ് സ്റ്റൈൽ അല്ല. അപ്പോൾ ഒരു വേരിയേഷൻസ് നോക്കുമ്പോൾ സിമ്പിളായിട്ട് ഈ ഒരു 2-3 വേരിയേഷൻസ് ആണ് ഉള്ളത്. ലൈറ്റിൻ്റെ സ്പെക്ട്രത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ സ്പെസിഫിക്കേഷനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ, സോ ഈ ഒരു ലൈറ്റ് വരുന്നത് നമുക്ക് ബേസിക്കലി രണ്ട് തരത്തിലുള്ള LEDs ആണ് ഉള്ളത്. കളറിൻ്റെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് നമുക്ക് ഫുൾ സ്പെക്ട്രം തരുന്ന വൈറ്റ് LEDs ഉണ്ട്, പിന്നെ നമുക്ക് ബ്ലൂ മാത്രമുള്ള LEDsഉം ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. ഈ ആക്ച്വലി ഇൻട്രസ്റ്റിംഗ്ലി ഈ ഒരു ഫ്ലാറ്റ് 1 എന്ന് പറയുന്ന ലൈറ്റ് നമുക്ക് ഫ്രഷ് വാട്ടറിന് മാത്രമല്ല മറീനും യൂസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ കാരണം തന്നെ നമ്മൾ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത് ബ്ലൂ വൈറ്റ് എന്ന് പറയുന്ന മോഡലാണ്. സ്പെസിഫിക്കേഷനിലോട്ട് പോവുകയാണെങ്കിൽ സ്പെക്സ് എന്ന് പറയുന്ന സാധനം, നമ്മുടെ സ്ഥിരം രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അത് പറയാതെ തീരത്തില്ല. എന്താണ് വോൾട്ടേജും എത്ര വാട്ട്സ് ഉണ്ടെന്നുള്ളതും ലൂമിനസ് ഫ്ലക്സും. ഇതിൻ്റെ 2 ഫീറ്റ് ലൈറ്റ് നോക്കുകയാണെങ്കിൽ 70 വാട്ട്സ് ആണ് വരുന്നത്, അതിനകത്ത് ലൂമിനസ് ഫ്ലക്സ് വരുമ്പോൾ 4500 ആണ്. നമ്മുടെ 3 ഫീറ്റിൻ്റെ ലൈറ്റ് എടുക്കുകയാണെങ്കിൽ 90 വാട്ടും 6500 ലൂമിനസ് ഫ്ലക്സുമാണ് വരുന്നത്. ലൈറ്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു. ഇതിന് മുമ്പേ 1-2 ടാങ്കിൽ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ടാങ്കിനകത്ത് നമ്മൾ ലൈറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കിയത് കമ്പനി ക്ലെയിം ചെയ്യുന്നത് പോലെ തന്നെ ഒരു വൈഡ് കവറേജാണ് നമുക്ക് കിട്ടുന്നത്. കവറേജ് മാത്രമല്ല അവരുടെ ആ ഡിഫ്യൂസറിൻ്റെ, ആ ലൈറ്റിൻ്റെ ഡിഫ്യൂസറിൻ്റെ ക്വാളിറ്റി ആയിക്കോട്ടെ, LED ക്വാളിറ്റിയും കാരണം തന്നെ നമുക്ക് ഒരു സ്ഥലത്തും ഈ ഒരു ബ്രസീലിയൻ സ്റ്റൈൽ, നമ്മൾ ഒരുപാട് വലിയ റോക്കാണ് ഫ്രണ്ടിൽ വെച്ചിരിക്കുന്നത്, എന്നാൽ കൂടിയും നമുക്ക് ഡെഡ് സ്പോട്സ് ഒന്നും കാണാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ
ടാങ്ക് മുഴുവനായിട്ടും ഒരേ സ്പെക്ട്രമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഒരു ഡ്രോപ്പോ ഹൈക്കോ ഒന്നുമില്ല. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രീമിയം ലൈറ്റ് എന്ന് നമുക്ക് തീർച്ചയായിട്ടും വിളിക്കാൻ പറ്റുന്ന ഒരു ഔട്ട്പുട്ടും ഡിസൈനും ക്വാളിറ്റിയും തന്നെയാണ് ONF ഫ്രം തായ്വാൻ നമുക്ക് തന്നിരിക്കുന്നത്. നമുക്ക് ഈ ലൈറ്റ് എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യുന്നതെന്നും ഇതിൻ്റെ ഓപ്പറേഷൻസ് എങ്ങനെയാണെന്നുള്ളത് പഠിക്കാം. ഫസ്റ്റ് ഓഫ്, ഈ ഒരു ലൈറ്റ് ആയിരിക്കും നമ്മുടെ ഒരു ഇമ്പോർട്ടൻ്റ് ലൈറ്റ്സിനകത്ത് ഏറ്റവും എളുപ്പമായിട്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൈറ്റ്. ലൈറ്റിൻ്റെ സൈഡിലായിട്ട് നമുക്കൊരു മാനുവൽ ബട്ടൺ കൺസോൾ ഇതിനകത്തുണ്ട്. വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന 4 ബട്ടൺസ് ആണ് ഇതിനകത്തുള്ളത്. ഫസ്റ്റ് 2 ബട്ടൺ എന്ന് പറയുന്നത് നമുക്ക് ഡിം അല്ലെങ്കിൽ ബ്രൈറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സെക്കൻഡ് ബട്ടൺ ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ബട്ടൺ. അത് നമ്മൾ പ്രസ് ചെയ്യുമ്പോഴാണ് നമുക്ക് വൈറ്റ് മാത്രമായിട്ട് വേണോ, അല്ല വൈറ്റും ബ്ലൂവും ആ 2 ബൾബും നമുക്ക് ആക്ടിവേറ്റ് ചെയ്യണോ, അല്ല ബ്ലൂ മാത്രം മതിയോ എന്ന് തീരുമാനിക്കുന്നത്. നമ്മൾ ഓരോ പ്രസ് കൊടുക്കും തോറും ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ മാറിക്കൊണ്ടേയിരിക്കും. ആൻഡ് അതർ 2 ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡിമ്മും ബ്രൈറ്റും ചെയ്യാം. 4 ബട്ടൺ പ്രെറ്റി സിമ്പിൾ, അത് ഓൺ ഓഫ് ബട്ടൺ ആണ്. ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒരു ഡിമ്മാക്കിക്കൊണ്ട് ഓഫ് ചെയ്യും. 2 പ്രസ് കൊടുക്കുമ്പോൾ അത് ഓൺ ചെയ്ത് വിടും. വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ലൈറ്റ് തന്നെയാണ്, പക്ഷേ അടിപൊളി ലൈറ്റാണ്. അതുകൊണ്ട് തന്നെ മാനുവൽ ഓപ്പറേഷൻ മാത്രമല്ല, ONF-ന് ONF ലിങ്ക് എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്. അപ്പോൾ ആപ്പുള്ള എല്ലാ ലൈറ്റിനും നമ്മൾ ചൈനീസ് ലൈറ്റൊക്കെ നോക്കുമ്പോൾ ഭയങ്കര ഒരു പ്രശ്നം എന്ന് പറയുന്നത് ചിലപ്പോൾ കണക്ട് ആവത്തില്ല. ചില ആൻഡ്രോയിഡ് ഫോണിൽ കണക്ട് ആവും, ആപ്പിൾ നന്നായിട്ട് വർക്കാവും, ചില ഇതിൽ വർക്കാവില്ല, അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. പക്ഷേ ONF ഈസ് ഫേമസ് ഫോർ സീംലെസ് കണക്ടിവിറ്റി. ആ പെയറിംഗ് ഒരു പ്രശ്നമുള്ള കാര്യമേ അല്ല. പെയർ ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് ആദ്യം നമ്മൾ ലൈറ്റ് നമ്മളൊരു പവർ ഓഫ് മോഡിൽ വെക്കുക. പവർ ഓഫ് ആയിരിക്കുന്ന മോഡിൽ നിന്ന് നമ്മൾ പവർ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. പവർ ഓൺ ചെയ്ത ഉടനെ തന്നെ നമുക്കിവിടെ ബ്ലൂടൂത്തിൻ്റെ സിമ്പൽ ഉള്ളതിൻ്റെ അടുത്ത് ബ്ലൂ ലൈറ്റ് ഒന്ന് ബ്ലിങ്ക് ചെയ്യുന്നതായിട്ട് കാണാം. ആ ബ്ലിങ്ക് ചെയ്യുന്ന സമയത്ത് മൊബൈലിൽ നമുക്ക് ONF ലിങ്ക് ആപ്പ് എടുക്കുക. അപ്പോൾ തന്നെ അക്വേറിയം എന്ന് പറഞ്ഞിട്ട് അത് ഡിറക്റ്റ് ആവും. നിങ്ങളുടെ ലൈറ്റാണത് പെയർ ചെയ്യുക. ആ ആപ്പ് വെച്ചുകൊണ്ട് തന്നെ ഈ കൺട്രോൾസ് എല്ലാം നമുക്ക് ചെയ്യാനും പറ്റും. ടൈമറും സെറ്റ് ചെയ്യാൻ പറ്റും. സൺറൈസ് സൺസെറ്റും നമുക്ക് അതിനകത്ത് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഈ ആപ്പ് വെച്ചിട്ട് ഒരു ഇൻട്രസ്റ്റിംഗ് സാധനം കൂടിയുണ്ട്. എല്ലാവരും ഒരു പൊതുവെ ചോദിക്കുന്ന ലൈറ്റിനകത്ത് മെമ്മറി ഉണ്ട്. അതായത് പവർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ സെറ്റ് ചെയ്തിരിക്കുന്ന നേരത്തെ പറഞ്ഞ ടൈമറും സൺറൈസും സൺസെറ്റും ഒക്കെ റീറ്റെയിൻ ചെയ്യുന്നുള്ളത്. ONF-നകത്ത് ടൈമറുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, പവർ 24 തിരിച്ച് വരുവാണെങ്കിൽ നമ്മുടെ പഴയ സെറ്റിംഗ് അത് റീറ്റെയിൻ ചെയ്തുകൊണ്ട് സീംലെസ് ആയിട്ട് നമുക്ക് ഈ ലൈറ്റിനെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. 24 കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒന്നേ നിന്നും സെറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ 24 കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് പവർ പോകുന്ന ഒരു സിറ്റുവേഷൻ വളരെ റയറാണല്ലോ. സോ നമ്മൾ ഈ ചാനലിനകത്ത് ഓൾറെഡി എന്തൊക്കെ ലൈറ്റ്സ് ആണ് നമ്മൾ നോക്കിയത്? ചീറോസ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു, സൺസണിൻ്റെ 1-2 സാധനം നോക്കിയിട്ടുണ്ടായിരുന്നു, അഷൂറിൻ്റെ റേയും നോവയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് ONF-ൻ്റെ ലൈറ്റിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ് ഈ വീഡിയോയിൽ കണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ ലൈറ്റിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ ഗാലറിയിലോട്ട് വരിക, ലൈവായിട്ട് നമുക്ക് ഈ ലൈറ്റ് കാണാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്, ഡെഫിനറ്റ്ലി ആൻസർ ആയിട്ട് വരും. നല്ല അടിപൊളി ലൈറ്റാണ്, 1 വാറണ്ടിയോടുകൂടി. നമ്മളിതുവരെ കണ്ടതിൽ വെച്ചിട്ടും ബിൽഡ് ക്വാളിറ്റി, അസാധ്യ ബിൽഡ് ക്വാളിറ്റിയുള്ള ലൈറ്റ് തന്നെയാണ് ONF, മെയ്ഡ് ഇൻ തായ്വാൻ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ ബൈ.